നമസ്കാരം. വർത്തമാനകാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ് എന്നറിയാമോ? ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകളുടെ വംശനാശത്തിന് പോലും കാരണമായേക്കാവുന്ന വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണത്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നല്ല അവർ ഈ ഭീഷണി നേരിടുന്നത്, തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയുടെ രൂപത്തിലാണ്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പാലക്കാട്ടെ കൊലപാതകത്തിൽ, കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ അതിൽ ദൃക്സാക്ഷിയായിട്ടുള്ള ആൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കൂടി ഉൾപ്പെട്ട കൊലപാതക സംഘമാണ് ഷാജഹാൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നതെന്ന്. കൊന്നതും കൊല്ലപ്പെട്ടതും സഹാക്കൾ തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രം ജനങ്ങൾ അറിഞ്ഞു. ഇല്ലായിരുന്നുവെങ്കിലോ? ഇതായിപ്പോൾ മറ്റൊരു വാർത്ത കൂടി. ആലപ്പുഴയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നന്ദു എന്ന ഒരു ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐക്കാരെ പേടിച്ചു ഓടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം, അതിൽ ഒരു പെൺകുട്ടിയുടെ പ്രതികരണം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നന്ദുവിനെ കുറെ പേര് തല്ലിയതിന് പേരിൽ അവൻ ഓടിപ്പോയതായിരുന്നു, പേടിച്ച് അവൻ ഓടിയതാണ്. അവന്റെ പുറയിലും ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെയാണ് അവനെ ട്രെയിൻ തട്ടിയത്. മുന്നായും പൈസലാമ്പി, അവര് പാർട്ടിക്കാർ, ഡിവൈഎഫ്ഐയുടെ പാർട്ടിക്കാരാണ് അവർ. അവരുടെ പാർട്ടിയിൽ അവരുടെ ഒരു പാർട്ടിയും ഇല്ല. ഇവരെ കല്ലും കഞ്ചാവും എല്ലാം കൂടെ അടിച്ച് ഇങ്ങനെ ഒരു ഇത് നടക്കുന്ന കുറെ ടീമാണ് ഇവരൊക്കെ. ഇവിടെ വന്ന് വെല്ലുവിളിക്കാനുള്ള ഇതും ഉണ്ടായി. അന്ന് തന്നെ നന്ദിനെ കാണാതെ പോയി തന്ന് ഇവിടെയുള്ള നിധി, അവരുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം കൂടെ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലും അവൻ്റെ ചേട്ടന്മാരെ വീടിൻ്റെ വാതിക്കലും ഒക്കെ ചെന്നിട്ട് പറഞ്ഞു നിന്നെയൊക്കെ കൊല്ലും, ഈ അഞ്ച് വർഷം ഞങ്ങളാ ഭരിക്കുന്നതെങ്കിൽ ഈ അഞ്ച് വർഷവും ഓരോന്നിനും ഓരോന്നിനായിട്ട് കൊല്ലുമെന്നാ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഈ അവരുടെ പാർട്ടിയിൽ ഇവരില്ല, ആ ഒരു ഇതുണ്ട്, ആ ഒരു വൈരാഗ്യവും അതെല്ലാം കൂടെ വെച്ചാണ് ഇവരിങ്ങനെ പരിപാടികൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ, സോഷ്യൽ മീഡിയ ആണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ വംശനാശത്തിന് വരെ കാരണമായേക്കാം ഈ സോഷ്യൽ മീഡിയ. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളും അവർ വളച്ചൊടിച്ച് അത് സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ മണ്ടയിൽ ചേർത്തുമായിരുന്നു. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പോലും അവരുടെ മണ്ടക്കേട്ട് ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇപ്പോൾ പോലും? പക്ഷേ ജനങ്ങൾ മാറിപ്പോയില്ലേ? ഇതൊക്കെ അപ്പോഴപ്പോൾ സത്യമറിയാനുള്ള മാർഗങ്ങൾ ഇന്ന് ജനങ്ങൾക്കുണ്ട്. അതിന് സോഷ്യൽ മീഡിയകൾ അവരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളുടെ ശത്രു ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാറിയ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇനിയെങ്കിലും കന്നന്തരവിന് പോകുമ്പോൾ ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.